നമസ്കാരം. മതങ്ങൾക്കെതിരെ വീണ്ടും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ചൈന. എല്ലാ മതങ്ങളും ഇനി മുതൽ കമ്മ്യൂണിസ്റ്റ് നയം മാത്രം അനുസരിക്കണമെന്നാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ മതങ്ങൾക്കെതിരെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. മുന്നേ തന്നെ ക്രൈസ്തവ ഇസ്ലാമിക മതവിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന നിയമങ്ങളെ കൂടുതൽ കർശനമാക്കാനാണ് തീരുമാനമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ക്രൈസ്തവ മിഷണറിമാരെയും പള്ളികളെയും കടുത്ത നിയമങ്ങളാൽ നിയന്ത്രിച്ചിരുന്ന ചൈനയുടെ നീക്കങ്ങൾ ചൈന ക്രിസ്ത്യൻ ഡെയിലി എന്ന മാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ചൈന മതം മാത്രം മതിയെന്ന കടുത്ത നിലപാടിലേക്കാണ് ആജീവനാന്ത പ്രസിഡന്റായി മാറിയ ഷീ ജിൻപിങ്ങിന്റെ തീരുമാനം. ഇതിന് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം പൂർണ്ണ പിന്തുണ നൽകിയെന്നാണ് അറിവ്. ഒപ്പം സമൂഹം തികഞ്ഞ സോഷ്യലിസത്തിലാണ് ജീവിക്കേണ്ടതെന്നും മാത്രമല്ല സമൂഹങ്ങളെ നയിക്കേണ്ടതെന്നുമാണ് പ്രഖ്യാപിത നയത്തിൽ പറയുന്നത്. നയം കടുപ്പിക്കുന്നതിന് മുന്നേ തന്നെ പരസ്യമായി മതപ്രചാരണം നടത്തിയ നിരവധി ക്രൈസ്തവ പുരോഹിതരെ സൈന്യം തടവിലാക്കി കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു. സിൻജിയാങ് മേഖലയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന സൈന്യം മറുവശത്ത് വ്യാപകമായി ക്രിസ്ത്യൻ പള്ളികളും കഴിഞ്ഞ വർഷം തകർത്തിരുന്നു. ഇത്തവണ നിയമം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി 400 പ്രമുഖ ക്രൈസ്തവ പുരോഹിതരെ കൊണ്ട് നിർബന്ധിതമായി ഒപ്പിടിയിച്ചിരിക്കുകയാണ് ഭരണകൂടം. നയം തെറ്റിച്ചാൽ വധശിക്ഷ വരെ ലഭിക്കുമെന്ന അവസ്ഥയിലാണ് മിഷണറിമാരിപ്പോൾ. അതേസമയം തുർക്കിയിൽ ജോലി ചെയ്യുന്ന ഉയ്ഗൂർ പ്രവാസി ചൈനയിലെ സിൻജിയാങ്ങിൽ നിർമ്മിച്ച നിസ്കാര കേന്ദ്രം ചൈനീസ് അധികൃതർ നേരത്തെ തകർത്തിരുന്നു. ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ലങ്കർ പട്ടണത്തിലായിരുന്നു മമാട്ടോദി ഇമിൻ എന്നയാൾ $31,300 ചിലവാക്കി നിസ്കാര കേന്ദ്രം നിർമ്മിച്ചത്. തന്റെ കുട്ടികളും പേരക്കുട്ടികളും അടങ്ങുന്ന പ്രദേശവാസികൾക്ക് പ്രാർത്ഥിക്കാനും തന്റെ ജന്മദേശത്തിന്റെ സ്മരണകൾ നിലനിർത്താനുമാണ് നിസ്കാര കേന്ദ്രം നിർമ്മിച്ചതെന്ന് ഇമിൻ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞിരുന്നു. ഇയാൾ നിസ്കാര കേന്ദ്രം നിർമ്മിച്ചത് ഒരു സ്വകാര്യ പാർക്കിന് സമീപമായിരുന്നു. പ്രദേശത്ത് ഇയാളെ ധാരാളം വീടുകളും നിർമ്മിച്ചിരുന്നു. താൻ നിർമ്മിച്ച നിസ്കാര കേന്ദ്രം തന്നെയാണ് അധികൃതർ പൊളിച്ചു മാറ്റിയതെന്ന് GPS ഭൂപടം വഴി ഇയാൾ സ്ഥിരീകരിച്ചു. സിൻജിയാങ് പ്രവിശ്യയിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക മത പൈതൃകം തകർക്കാനുള്ള ശ്രമങ്ങൾ ചൈന കാലാകാലങ്ങളായി തുടർന്നു പോരുകയാണ്. കൂടാതെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ തടവിൽ വെച്ച് പീഡിപ്പിച്ചും അവരുടെ മതാചാരങ്ങൾ വിലക്കിയും നിർബന്ധപൂർവം വിദ്യാഭ്യാസം നൽകിയും മതബോധം നശിപ്പിക്കാനും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചു പോരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സിൻജിയാങ്ങിലെ ചൈനയുടെ നടപടികളെ വംശഹത്യയെന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വടക്ക് പടിഞ്ഞാറ് ചൈനയിലെ ഷിൻജിയാങ് ഉയ്ഗൂർ മേഖലയിൽ പള്ളി പൊളിച്ചു നീക്കിയ സംസ്ഥാനത്ത് പൊതു ശൗചാലയം പണിതിരിക്കുകയാണിപ്പോൾ. മേഖലയിലെ അതുഷി നഗരത്തിൽ നേരത്തെ തകർത്ത രണ്ട് പള്ളികളിലൊന്നിന്റെ സ്ഥാനത്താണ് ശൗചാലയം ഭരണകൂടം നിർമ്മിച്ചതെന്ന് റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്തു. ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരായ ചൈനീസ് സർക്കാരിന്റെ നടപടികളുടെ ഭാഗമാണിത്. പള്ളി ശുദ്ധീകരണം എന്ന പേരിൽ ചൈനീസ് സർക്കാർ 2016 തുടങ്ങിയ നടപടികളുടെ ഭാഗമായാണ് അതുഷി മേഖലയിലെ 3 പള്ളികളിൽ 2 തകർത്തത്. ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ മനോബലം തകർക്കാനും അവരെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാനുമാണ് പള്ളി തകർത്ത് പൊതു ശൗചാലയം പണിതെന്നാണ് വിലയിരുത്തൽ. നേരത്തെ തകർത്ത മറ്റൊരു പള്ളിയുടെ സ്ഥാനത്ത് മദ്യവും സിഗരറ്റും അടക്കം വിൽക്കുന്ന കട തുടങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മതങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ചൈനീസ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.